കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ച് ബിഎസ് പി അധ്യക്ഷ മായാവതി യു പി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ് ജനങ്ങൾ കോൺഗ്രസിന് വെറുതെ വോട്ട് ചെയ്യരുത് ബിഎസ്പിക്ക് വോട്ട് ചെയ്യുന്നതാണ് യുപിയുടെ നന്മയ്ക്ക് നല്ലതെന്നും മായാവതി ട്വീറ്റ് ചെയ്തു പ്രശാന്ത് രഘുവംശം ചെയ്യുന്നുണ്ട് വിശദവിവരങ്ങളുമായി പ്രശാന്ത് ഒരു വശത്ത് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെതിരെ എന്ത് വിമർശനമാണ് ഇപ്പോൾ മായാവതി പറഞ്ഞിരിക്കുന്നത് എന്താണ് ട്വീറ്റ് രജനി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ പ്രിയങ്ക ഗാന്ധി ഒരു വാർത്താ സമ്മേളനത്തിൽ ആരാണ് കോൺഗ്രസിൻ്റെ യു പി എ മുഖം എന്ന ചോദ്യം ചോദിച്ചപ്പോൾ താനല്ലാതെ വേറൊരു മുഖം അവിടെ കാണുന്നുണ്ടോ എന്നുള്ള മറുപടിയാണ് നൽകിയത് പ്രിയങ്കാ ഗാന്ധി തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന സൂചന ആ വാക്കുകളിലൂടെ നൽകുകയും ചെയ്തു എന്നാൽ ഒരു ദിവസത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി ഈ വാക്കുകൾ മാറ്റി പറഞ്ഞിരുന്നു താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് പ്രിയങ്കാ ഗാന്ധി പിന്നീട് വിശദീകരിച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി അധ്യക്ഷ മായാവതി വളരെ ശക്തമായി തന്നെ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസിനെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന പാർട്ടി എന്നാണ് ഇപ്പോൾ മായാവതി വിശേഷിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിനു പോലുള്ള പാർട്ടികൾക്ക് യു പിയിൽ ഒന്നും ചെയ്യാനില്ല പക്ഷേ പ്രതിപക്ഷത്തെ വോട്ടുകൾ ഭിന്നിപ്പിക്കുക മാത്രമാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നതാണ് മായാവതിയുടെ ആരോപണം മാത്രമല്ല യു പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം ഒരു നേതാവ് പ്രഖ്യാപിക്കുകയും അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് തിരുത്തുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമാവുകയാണ് എന്നാണ് മായാവതി പറയുന്നത് അതുകൊണ്ട് ജനങ്ങൾ ബി ജെ പി പുറത്താക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒറ്റക്കെട്ടായി ബി എസ് പിക്ക് വോട്ട് ചെയ്യണം എന്നുകൂടി മായാവതിയുടെ ഈ ട്വീറ്റിലുണ്ട് അതുകൊണ്ട് മായാവതി ട്വീറ്റിലൂടെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുന്നു ഒറ്റക്കെട്ടായി തനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ള ആഹ്വാനം നൽകുകയും ചെയ്യുന്നു യു പി ഇപ്പോൾ നമുക്കറിയാം മത്സരം പ്രധാനമായും ബി ജെ പിക്ക് അഖിലേഷ് യാദവിനും ഇടയിലാണ് എന്നതാണ് എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത് ആ സമയത്ത് മായാവതി എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താനും പാർട്ടിയെ വീണ്ടും പുനരോചിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം തേടുകയാണ് അങ്ങനെ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ മായാവതി കോൺഗ്രസിന് വോട്ട് ചെയ്യരുത് പകരം ബി എസ് പിക്ക് വോട്ട് ചെയ്യണം എന്നൊരു ആഹ്വാനമാണ് നൽകുന്നത് പ്രധാനമായും മായാവതിയുടെ പക്കലുണ്ടായിരുന്ന ദളിത് വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് ഏതാണ്ട് ഇരുപത് ശതമാനം വരെ വോട്ടുകൾ നേരത്തെ മായാവതിയുടെ പാർട്ടി നേടിയിരുന്നു ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ പിന്തുണ മായാവതിക്ക് ഉണ്ടായിരുന്നു ഏതാണ്ട് പതിനഞ്ച് ശതമാനം വരെ ദളിത് വോട്ടുകൾ മായാവതിക്ക് കിട്ടിയിരുന്നു പക്ഷേ ഈ വോട്ടുകൾ പല പാർട്ടികളിലായി പോകും എന്ന സൂചനയാണ് ഇപ്പോൾ ഉള്ളത് അത് ആകർഷിക്കാൻ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മായാവതി ഇപ്പോൾ കോൺഗ്രസിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നത്